വെൽക്കം ടു സൈറാസ് കിച്ചൺ. ഇന്ന് ഞാൻ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഒരടിപൊളി പാലപ്പവും പിന്നെ സൂപ്പർ മുട്ടക്കറിയുമായിട്ടാണ് വന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് കാണാം. വരൂ എല്ലാവരും എൻ്റെ കൂടെ. മിക്സിയുടെ ജാറിലോട്ട് ഒരു ഗ്ലാസ് അരി, അതിന് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ചോറ് എന്ന കണക്കിനാണ് പാലപ്പത്തിന് എടുക്കുന്നത്. പിന്നെ ഈസ്റ്റ് ചേർത്ത തേങ്ങാവെള്ളം ഈസ്റ്റ് ചേർത്ത് വെച്ചതാണത്. അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മുറുകെ അരക്കണം. അധികം വെള്ളമൊഴിക്കാൻ പാടില്ല. അതുപോലെ നമുക്കിത് ഒന്ന് അരച്ചെടുത്ത് വരാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഒരു രാത്രി മുഴുവന് വയ്ക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കൂട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഈ കൂട്ടിലോട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ ചേർത്ത് മിക്സാക്കിയതിന് ശേഷം, നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലോട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും മിക്സ് ചെയ്ത് ആ മുട്ടയിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. മുട്ട ചെറുതായിട്ട് കീറിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ മുട്ട എണ്ണയിലിട്ടൊന്ന് ചെറുതായി വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. നേരത്തെ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കൂടുതൽ. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ജീരകം, പിന്നെ 2 ഏലക്കായ. ഇതൊട്ടൊന്ന് ചെറുതായി ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി അരച്ചിട്ടുണ്ട് ഞാൻ. സവാള, സവാളയുണ്ട്, ചെറിയ ഉള്ളിയും രണ്ടും മിക്സാക്കി അരച്ചെടുത്താണ് ഇത് ഇതിലോട്ടിടാം. നന്നായി ഇളക്കി കൊടുക്കണം. നല്ല ക്രീമി ആയിട്ട് വരണം. സവാളയുടെ മണമൊക്കെ, സ്പൈസസ് ഇടുന്നതുകൊണ്ട് നമുക്ക് സവാളയുടെ മണമൊന്നും ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് സവാള നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് സ്പൈസസ് ചേർക്കാം. മുളക് പൊടി ആഡ് ചെയ്യുന്നു, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത്, അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് അരക്കണം. അതുകൂടി അതിൽ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സാക്കിയെടുക്കുന്നു. അധികം ലൂസായിട്ടുള്ള കറിയല്ല, കുറച്ച് കൊഴുപ്പായി എടുക്കുന്ന കറിയാണ്. സ്പൈസസ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കറി റെഡിയായി വന്നു. നമുക്ക് ലാസ്റ്റിലോട്ട് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച മുട്ട ഇതിലോട്ടിടാം. മുട്ടയിട്ട് ഉപ്പും 1 സ്പൂൺ നെയ്യും കൂടി നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് അലങ്കരിച്ചെടുക്കാം. കറി റെഡിയായിരിക്കുന്നു. നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ്. പാലപ്പം ചുട്ടെടുക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, മുകളിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.